എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു മഴക്കാലം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ നമുക്ക് പറ്റിയ ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് എള്ളെണ്ണ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബ്രാൻഡ് എള്ളെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പതഞ്ജലിയുടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ കോസ്റ്റ് ഇച്ചിരി കുറവാണ്, 130 രൂപയാണ്. അല്ലാതൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ വേണം ഈ ഒരു എണ്ണ ലൈറ്റ് വാമാക്കി എടുക്കാം. ഞാനിവിടെ വെള്ളം ചൂടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ രണ്ട് പാത്രമാണ് എടുത്തിട്ടുള്ളത്. താഴെ ഒരു പ്ലേറ്റിൽ ഇച്ചിരി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു കുഞ്ഞു കിണ്ണത്തിൽ തലയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ആവശ്യമുള്ള എണ്ണ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുവെള്ളം കാരണം ഈ മുകളിലിരിക്കുന്ന കിണ്ണത്തിലുള്ള എണ്ണ നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് വാമാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വിരൽ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. പതുക്കെ സർക്കിൾ മോഷനിൽ മസാജ് ചെയ്യാം. നിങ്ങൾ ഏത് എണ്ണയും ആദ്യമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ്, ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് അധികം നേരം തലയിൽ എണ്ണ അപ്ലൈ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എള്ളെണ്ണ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളർത്താനും ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും തലമുടിക്ക് നല്ലൊരു കറുത്ത നിറം നൽകാൻ വേണ്ടിയും സഹായിക്കുന്നു. ഇപ്പം വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് തണുപ്പ് സമയത്തും ചൂട് സമയത്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ എള്ളെണ്ണയാണെങ്കിൽ നമ്മൾ ഈ തണുപ്പ് സമയത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.